കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡി ടി എച്ച് കമ്പനികളെക്കുറിച്ചും അവരിറക്കുന്ന പുതിയ ബോക്സുകളെക്കുറിച്ചും അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫറുകൾ, പല ഡി ടി എച്ച് കമ്പനികളും സ്പെഷ്യലായിട്ട് ഓഫറുകളൊക്കെ ചില സമയങ്ങളിൽ ചില മാസങ്ങളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ പല കസ്റ്റമേഴ്സിനും അത് അറിയാൻ സാധിക്കില്ല. കാരണം എസ് എം എസ് ഒന്നും ചില കമ്പനികൾ അയക്കാറില്ല. കൂടുതലും ഡീലർമാർക്കാണ് ഈ ഓഫറുകൾ പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനത്തെ ഓഫറുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ വീഡിയോ ആരംഭിക്കുന്നു. വീഡിയോയിൽ കാണുന്നത് ടാറ്റ സ്കൈ ബിഞ്ച് പ്ലസ് അഥവാ ടാറ്റ പ്ലേ ബിഞ്ച് പ്ലസ്. ഈ ബോക്സ് നിലവിൽ ഈ മഴക്കാലം ആരംഭിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നൊരു ബോക്സാണ്. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഡി ടി എച്ചുകൾ കട്ടായി കട്ടായി കളിക്കും. നല്ല നല്ല മഴയത്ത് പൂർണ്ണമായി സിഗ്നൽ ലോസ്റ്റായിട്ട് നോ സിഗ്നൽ എന്നുള്ള രീതിയിൽ എഴുതി കാണിക്കാറാണ് പതിവ്. ഇനി അങ്ങോട്ടുള്ള സമയത്തൊക്കെ 2020 വേൾഡ് കപ്പ്, അതുപോലെ തന്നെ കോപ്പ അമേരിക്ക, അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ വരുന്നുണ്ട്. പല പല ലൈവ് പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട്. ആ പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഇനി ഒരു 4 മാസത്തോളം മഴയായിരിക്കും. അപ്പോൾ മഴ സമയത്ത് നമുക്ക് 10-15 മിനിറ്റും ചില അരമണിക്കൂറൊക്കെ കട്ടാകുന്ന വീടുകളുണ്ട്. നല്ല ഇരുണ്ട് കൂടിയ മഴയത്ത്. അതുമാത്രമല്ല സിഗ്നലുകൾ കുറഞ്ഞ് നിൽക്കുന്ന ഡി ടി എച്ചുകളിൽ ചെറിയ മഴയത്ത് തന്നെ ചാനലുകൾ കട്ടാവുന്നുണ്ട്. ആ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി പരമാവധി സിഗ്നൽ കൂട്ടാൻ ശ്രമിക്കുക, അല്ലാതെ വേറൊരു പോംവൈ അതിന് ഇല്ല. അപ്പം ഈ ബോക്സ് വാങ്ങുന്നതിൻ്റെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പക്ഷേ നിങ്ങൾ ഏത് ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ ബോക്സ് വാങ്ങി ഉപയോഗിക്കാം. ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ മാത്രം മതി. ഇത് ടാറ്റ പ്ലേ ബിഞ്ച് പ്ലസ് അല്ലെ ടാറ്റ സ്കൈ ബിഞ്ച് പ്ലസ് കൊടുക്കുന്ന ഒരു ബോക്സാണ്. ആൻഡ്രോയിഡ് ബോക്സാണ്, 4K ബോക്സാണ്. അതുകൂടാതെ നമുക്ക് വീടുകളിൽ ഇപ്പം ഭൂരിപക്ഷം വീടുകളിലും ഇൻ്റർനെറ്റ് ഉണ്ട്, ഡി ടി എച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ മഴക്കാലത്ത് കട്ടാകുമ്പോൾ വേറൊരു പോംവൈ ഇല്ല. കാരണം കട്ടായിട്ട് അത് വരണം, അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ബോക്സ് വാങ്ങി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി ടി എച്ചിൻ്റെ ചാനൽ റീചാർജ് നടക്കും. അതിൻ്റെ കൂടെ നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ സാധാരണ ടി വികളാണെന്ന് നോക്കുക. ഇപ്പം ഉദാഹരണത്തിന് ആൻഡ്രോയിഡ് ടി വി അല്ല, സാധാ ടി വി ആണെങ്കിൽ നിങ്ങൾക്ക് സാധാ റീചാർജും ഇതിൽ ചെയ്ത് ടി വി ചാനൽ കാണാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആൻഡ്രോയിഡായിട്ട് ഏത് ടി വി പഴയ CRT TV വരെ ഇത് ബോക്സ് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ മഴക്കാലത്ത് ഈ ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ ഭൂരിപക്ഷം ഡിഷ് ഉപയോഗിക്കുന്ന വീടുകൾ ഇൻ്റർനെറ്റ് ഉണ്ട്, ഇനി ഭാവിയിൽ ഇൻ്റർനെറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ ഈ മഴക്കാലത്ത് കട്ടാവുന്ന ചാനലുകളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് ടാറ്റ പ്ലേ ഈ ബിഞ്ച് പ്ലസ് എന്നുള്ള ബോക്സ് മാർക്കറ്റിലേക്ക് ഇറക്കിയത്. അതുകൂടാതെ തന്നെ ഈ ബോക്സിൻ്റെ പ്രത്യേകത നമുക്ക് ഓപ്റ്റിക്കലി ഔട്ട് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ, ഹോം തിയേറ്റർ സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഓപ്റ്റിക്കലി ഉള്ള ബോക്സാണോ ഓപ്റ്റിക്കലുള്ള ബോക്സാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഓപ്റ്റിക്കലി ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ സാധാരണ ടി വികൾ മുതൽ LED TVകൾക്കൊക്കെ നമുക്ക് ഈ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഈ ബോക്സ് വാങ്ങുന്ന ആളുകൾക്ക് വേറൊരു പ്രത്യേകത, അൺലിമിറ്റഡ് 25 GB വരെ മാസം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പെൻഡ്രൈവ് കൊടുത്തിട്ടുള്ളത്. പെൺഡ്രൈവിൻ്റെ ഒരു ഇത് കണക്ഷൻ കൊടുക്കാനുള്ള കൊടുത്തിട്ടുള്ളത്. റിമോട്ടിൽ അതുപോലെ തന്നെ 6 എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 GB വരെ മന്ത്ലി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഇതിൽ കാണുന്ന പ്രോഗ്രാമുകളൊക്കെ. അതുപോലെ തന്നെ പെൺഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഫോർമാറ്റും, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന എല്ലാ ഫോർമാറ്റും നമുക്ക് ഇതിലൂടെ പ്ലേ ചെയ്യാനും സാധിക്കും. കാരണം ആൻഡ്രോയിഡ് ബോക്സാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മഴക്കാലത്ത് കട്ടാവുന്ന ചാനലുകൾ എല്ലാ ചാനലും കട്ടാവും. അപ്പോൾ നമുക്കിത് പ്രത്യേകത ഒരു നല്ലൊരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴായിരിക്കും കട്ടാവുക. അങ്ങനെയുള്ള വീടുകളിൽ ഈ ബോക്സാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇൻ്റർനെറ്റുള്ള വീടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ 4G അല്ലെ 5G ആണെങ്കിൽ ഹോട്ട്സ്പോട്ട് കൊടുത്താലും നിങ്ങൾക്ക് പ്ലേ ആയിട്ട് ഈ കട്ടാവാതെ തന്നെ ഈ പരിപാടികൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഈ ടാറ്റയുള്ള വീടുകളിൽ മാത്രമാണോ ഇതിന് ഉപയോഗിക്കാൻ പറ്റും. ടാറ്റയുള്ള വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റും, മറ്റുള്ള ഏത് ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ മറ്റുള്ള ഡി ടി എച്ചുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ബോക്സ് വാങ്ങുക, ആ ഡിഷിൻ്റെ ഡയറക്ഷൻ മാറ്റി ടാറ്റയിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ റീചാർജ്, പിന്നെ മറ്റേ ഡി ടി എച്ചിൽ റീചാർജ് ചെയ്യുന്ന പൈസ ഇതിലേക്ക് റീചാർജ് ചെയ്യുക. അതിൻ്റെ കൂടെ ആൻഡ്രോയിഡ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യുന്ന ഫ്രീ ആയിട്ട് ഉപയോഗിക്കുക. മഴക്കാലത്ത് കട്ടാവാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം അതുമാത്രമല്ല പെൻഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പെൻഡ്രൈവിലുള്ള വീഡിയോകളൊക്കെ ഇതിലൂടെ പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 5.1 ആണ് ഹോം തിയേറ്റർ സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ബെസ്റ്റ് ഒരു ബോക്സാണ് ഈ ടാറ്റ ബിഞ്ച് പ്ലസ് എന്നുള്ള ബോക്സ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഈ റിമോട്ടും ഒരു ലേറ്റസ്റ്റ് മോഡൽ റിമോട്ട് തന്നെയാണ്. അപ്പം
ഇത്രയൊക്കെയാണ് ഈ ബോക്സിനെ പറ്റി പെട്ടെന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ 4K TV ഒക്കെ ഉപയോഗിക്കുന്ന വീടുകളുണ്ടാവും. 4K TV ആളുകൾക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് സ്റ്റാർ സ്പോർട്സിൻ്റെ ഒരു 4K ചാനൽ ലഭ്യമാണ്. മന്ത്ലി എമൗണ്ട് ഉണ്ടെങ്കിൽ കൂടി 4K ഒരു യഥാർത്ഥ ക്ലാരിറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് കണക്ട് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ അതും സാറ്റലൈറ്റ് വൈ, ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. ആ 4K വർക്കിംഗ് ആകാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് സ്റ്റാർ സ്പോർട്സ് 1 നമുക്ക് ഇതിലൂടെ 4K ചാനലായിട്ട് ലഭിക്കുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ള കാര്യം, നമുക്ക് കേരളത്തിൽ ഏത് ജില്ലയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഇത് അവിടെ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ഓഫറുകളൊക്കെ നമ്മൾ നൽകുന്നുണ്ട് ഈ ബോക്സ് എടുക്കുന്ന ആളുകൾക്ക്. പൊതുവേ മാർക്കറ്റിലൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഓഫറുകളൊക്കെ ഈ കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക്, കാരണം ഇനി ഞങ്ങൾ നിങ്ങൾക്കറിയാലോ ഒരു 4-5 മാസം മഴയാണ്, അത് ഈ DTH ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇനി നിലവിൽ നമുക്കറിയാം പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഇലക്ഷൻ റിസൾട്ട് വരുന്നുണ്ട്, 2020 വേൾഡ് കപ്പ് വരുന്നുണ്ട്, കോപ്പ അമേരിക്ക, അങ്ങനെ പല പരിപാടികൾ ഈ 5-6 മാസത്തിൻ്റെ അടുക്ക് വരുന്നുണ്ട്. അതൊക്കെ ഈ മഴ സമയത്ത് ഡിസ്റ്റർബ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടാറ്റ തന്നെ ഈ ബോക്സ് മാർക്കറ്റിലേക്ക് ഇറക്കിയത്. പുതിയ ബോക്സ് വാങ്ങുമ്പോൾ ടാറ്റ സ്കൈ എന്നല്ല ഉണ്ടാവുക, ടാറ്റ പ്ലേ ബിഞ്ച് പ്ലസ് ആണ്. ഇത് ഞാൻ നിലവിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബോക്സാണ്. ഒരു 3-4 കൊല്ലമായി ഞാനിത് ഉപയോഗിക്കുന്ന ബോക്സാണ്. അപ്പം അവർക്ക് അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഉദാഹരണത്തിന് ഇപ്പം ഡിഷ് ഇല്ല, ഡിഷിന് കംപ്ലൈൻ്റ് ആയി, പൊതുവേ മൊത്തം പോയിട്ടുണ്ട് കുട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് ആ ചാനലുകളൊക്കെ ഓൺലൈനായിട്ട് കാണാൻ സാധിക്കും. പലർക്കും സംശയം ഉണ്ടാകും യൂട്യൂബിലൊക്കെ കിട്ടുന്ന ന്യൂസ് ചാനലുകൾ മാത്രമേ കിട്ടൂ എന്നുള്ള, അതല്ല, ടാറ്റ പ്ലേ എത്ര ചാനൽ കൊടുക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് ഈ ബോക്സിലൂടെ പ്ലേ ചെയ്യാൻ സാധിക്കും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്താൽ. മിനിമം 4G മുകളിൽ നെറ്റ് വേണമെന്നേ ഉള്ളൂ. ബ്രോഡ്ബാൻഡ് ആണെങ്കിൽ 30 MBPS സ്പീഡ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലാതെ ചാനലുകൾ കാണാൻ സാധിക്കും.